വെൽക്കം യു ആൾ ടു ദിസ് കോമേഴ്സ് ഈസി ലേണിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ബി കോം ഫിഫ്ത് സെമിസ്റ്റർ സ്റ്റുഡൻസ് വേണ്ടിയുള്ള വീഡിയോസാണ് ഇത് സബ്ജക്റ്റ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ഇന്നത്തെ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ടു മാർക്സും ഷോർട്ട് ആൻസറും എസ് എ കൊസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ആ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മുടെ വീഡിയോ ചാനലിൽ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററും അതായത് ഫിഫ്ത്ത് സിക്സ് പിന്നെ അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ചാപ്റ്റേഴ്സെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണാത്ത വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ ഡി ബി എം എസ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം തേർഡ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഫോർത്ത് വൺ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ നമ്മളുടെ ഡിഫറൻസ് പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് ദെൻ നെക്സ്റ്റ് എം ഐ എസ് ആണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ദെൻ ഡിഫൈൻ ഇ ആർ പി ദ നെക്സ്റ്റ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക അതിനുശേഷം ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ദെ നെക്സ്റ്റ് ടു എക്സാമ്പിൾസ് ഓഫ് ഇ ആർ പി സോഫ്റ്റ്വെയർ ദെൻ ടി പി എസ് ദ നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ റിലേഷണൽ മോഡൽ പ്രൈമറി കീ ദെൻ ടേം റീ എഞ്ചിനീയർ ഓക്കെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് എന്നാൽ ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം ഓക്കെ ഡി പി എം എസ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ദ സോഫ്റ്റ്വെയർ which is used to manage database is called database management system അതിൽ ഡി ബി എം എസ് എന്നുള്ളത് അപ്പോൾ ഡി ബി എം എസിൻ്റെ ഫുൾ ഫോമും അത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് അതിൽ സോഫ്റ്റ്വെയർ പറയുന്നത് ദ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ടു മാനേജ് ഡാറ്റാബേസ് ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് സോഫ്റ്റ്വെയ്സിനെയാണ് ഏത് പറയുക ഡി ബി എം എസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളതിൻ്റെ എക്സാമ്പിളും എഴുതുക കണ്ടോ എം വൈ എസ് ക്യു എൽ അതിൻ്റെ സോഫ്റ്റ്വെയർ പിന്നെ അതേപോലെ ഒരാക്കിൾ അതൊക്കെയാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയേഴ്സ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ മീ ഇതും കൂടിയിട്ട് എഴുതി വയ്ക്കുക കാരണം ടു മാർക്സ് കിട്ടണ്ടേ അപ്പോൾ ഇതുകൊണ്ട് എഴുതി വെക്കുക കേട്ടോ ഏതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ഡി ബി എം എസിൻ്റെ സോഫ്റ്റ്വെയ്സ് ഏതൊക്കെയാണ് അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും പിന്നെ ഡി ബി എം എസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് പ്രീ റിട്ടേൺ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഇറ്റ്സ് മാനു മെയിൻ ഫംഗ്ഷൻ ഈസ് ടു അസിസ്റ്റ് യൂസേഴ്സ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡാറ്റ മാനിപ്പുലേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ അപ്പോൾ ഇതിൽ എന്ത് കളക്ഷൻ ഓഫ് പ്രീ റിട്ടേൺ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണ് അതുവരെ മേജർ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അസിസ്റ്റ് യൂസേഴ്സ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡാറ്റ മാനിപ്പുലേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓക്കെ അപ്പോൾ അതും കൂടി എഴുതി വയ്ക്കും ഓക്കെ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു മാർക്സിൻ്റെ ആൻസർ ഡി ബി എം എസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി എസ് എസ് ആണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം സിസ്റ്റം ദാറ്റ് സപ്പോർട്ട്സ് ഡിസിഷൻ ഇസ് കാൾഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഓക്കെ അതായത് നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ ഒരു ഡിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഏത് ഡി എസ് എസ് എന്ന് പറയുന്നത് ഓക്കെ അതിൽ ഡി എസ് എസ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻഡ ഇൻ്റർ ആക്റ്റീവ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസ് ആൻഡ് സബ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് പീപ്പിൾ യൂസ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻസ് ഡാറ്റ ഡോക്യുമെൻറ്റ്സ് നോളജ് ആൻഡ് മോഡൽസ് ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ഡിസിഷൻ ഈ പറഞ്ഞ ഫസ്റ്റ് പാരഗ്രാഫാണ് നിങ്ങൾ ഡി എസ് എസ് എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി പി ആർ അതായത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിങ് എന്നുള്ളൊരു ചോദ്യമാണ് ഇതിന് ഞാൻ ഇത് നമ്മുടെ ചാപ്റ്റർ ഫൈവ് ആണ് അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൊത്തം ചാപ്റ്ററും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക അതിലത്തെ ഷോർട്ട് ആൻസറും എസ് എ കൊസ്റ്റ്യൻസ് ആ ചാപ്റ്ററെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണും ഇതിൽ ഡിഫൈൻ ടു മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ബി പി ആർ എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി അതായത് ബി പി ആർ ഈസ് ദ അനാലിസിസ് ആൻഡ് റീഡിസൈൻ ഈ റീ ഡിസൈൻ എന്നുള്ള വാക്ക് എന്തായാലും വേണം കാരണം നമ്മൾ ചെയ്തിരിക്കുന്ന ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കിനെ വീണ്ടും റീഡിസൈൻ ചെയ്ത് ക്ലിയറാക്കി ആക്കി കൊണ്ടുവരിക എന്നുള്ളത് എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ടോ ഇവിടെ ബിസിനസ് പ്രോസസ്സ് റീ എഞ്ചിനീയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബി പി ആർ ഈസ് ദ അനാലിസിസ് ആൻഡ് റീഡിസൈൻ Of core business processes to achieve the substantial improvements in its performance, either performance, productivity, and quality. Okay, then the business process refers to the set of interlink interlinked tasks or activities performed to achieve a specified outcome. ഈ ഒരു സെൻറ്റൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എഴുതിയാൽ മതി ബി പി ആറിൻ്റെ കേട്ടോ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഓൺവേർഡ്സ് ആയിട്ടൊക്കെ എഴുതാൻ പോകുമ്പോൾ ത്രെഡ് മനസ്സിലായില്ലേ റീഡിസൈൻ ചെയ്യാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിൻ്റെ അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീഡിസൈൻ ചെയ്യുന്നു ബിസിനസ് പ്രോസസ്സ് റീ എഞ്ചിനീയറിംഗ് ഈ ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതൊന്നും കാണും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ഇ ഐ എസ് എക്സിക്യൂട്ടീവ് ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആർ ഡിസൈൻഡ് To meet the information requirements of ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് അപ്പോൾ ഇത് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം ഇത് ടോപ്പ് ലെവൽ ആണ് എന്നുള്ളത് അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനൊക്കെ ഇൻ ഒരു ഹെൽപ്ഫുള്ളാണ് അല്ലെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെക്കുക എക്സിക്യൂട്ടീവ് ടീമുകാർക്ക് അതല്ലെങ്കിൽ ടോപ്പ് ടോപ്പ് മാനേജ്മെൻറ്റ് ലെവൽക്ക് അവിടെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ വർക്കൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് സോഫ്റ്റ്വെയർസ് ആണ് ഓക്കെ അപ്പോൾ എക്സിക്യൂട്ടീവ് ഇൻഫോ

ദാ അതേപോലെ ആൻഡ് ഇ ഐ എസ് അതായത് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം നോർമലി ഫീച്ചേഴ്സ് ഗ്രാഫിക്കൽ ഡിസ്പ്ലേസ് ഓൺ ആൻഡ് ഈസി ടു യൂസ് ഇൻ്റർഫേസ് ഇത് നമുക്കൊരു ഗ്രാഫിക്കൽ ഡിസൈനിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടും അവർ ദാപരണ സോഫ്റ്റ്വെയ്സിലുണ്ട് അപ്പോൾ ഇ ഐ എസ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് സ്റ്റോപ്പ് ലെവൽ എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കും ക്ലിയർ ക്സ്റ്റ് ഡാറ്റയും അതേപോലെ ഇൻഫോർമേഷനും ആണ് അപ്പം നമുക്ക് ഡാറ്റ എന്താണെന്ന് നോക്കാം

ഈ ഡാറ്റയെ നമ്മൾ കറക്റ്റായിട്ട് മീനിങ് ഫുള്ളിലേക്ക് ഇൻഫോർമേഷൻ കിട്ടുമ്പോഴാണ് അവിടെ ഡാറ്റ പ്രോസസിങ് നടക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് സെൻറ്റൻസ് എഴുതുക എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് എഴുതുക ഡാറ്റയുടെ പിന്നെ നമുക്ക് എഴുതേണ്ടത് ഇൻഫോർമേഷനാണ് ചോദിച്ചിരിക്കുന്നത് ഡാറ്റ ഓൺ ഇറ്റ്സ് ഡാറ്റ ഓൺ ഇറ്റ്സ് ഓൺ ഹാസ് നോ മീനിങ് ഡാറ്റ മാത്രം ഉണ്ടായാൽ നമുക്കതിലൊരു മീനിങ് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ അറിയാൻ പറ്റില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നാൽ ആ ഡാറ്റയില് നമ്മൾ മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കൊടുക്കുമ്പോഴാണ് അത് നമുക്കത് ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇറ്റ് ഓൺലി ടേക്സ് ഓൺ മീനിങ് ആൻഡ് ബിക്കംസ് ഇൻഫോർമേഷൻ വെൻ ഇറ്റ് ഈസ് ഇൻറ്റർപ്രിറ്റഡ് ഡാറ്റ കൺസിസ്റ്റ് ഓഫ് റോ ഫാറ്റ്സ് ആൻഡ് ഫിഗേഴ്സ് വെൻ ദാറ്റ് ഡാറ്റ ഈസ് പ്രോസസ്ഡ് ഇൻ ടു സെറ്റ് അക്കോർഡിംഗ് ടു കണ്ടെക്സ്റ്റ് ഇറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ അപ്പോൾ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടും ഇപ്പോൾ ഡാറ്റയും ഒരു മീനിങ്ങും കൂടി ചേരുമ്പോഴാണ് ഇൻഫോർമേഷൻ കിട്ടുക അപ്പോൾ ഡാറ്റ പ്ലസ് മീനിങ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ ഡാറ്റ പ്ലസ് മീനിങ് ഈക്വൽ ടു ഇൻഫോർമേഷൻ എന്ന് പറയും ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ത്രീ സിക്സ് നയൻ ട്വൽവ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഡാറ്റയായിരുന്നു പക്ഷേ ഇവിടെ എഴുതിയിരിക്കുമ്പോൾ ഒരു മീനിങ് ആയിട്ടുള്ള രീതിയിൽ എഴുതുമ്പോൾ ഇത് നാല് കുട്ടികളുടെ ഏജ് ആണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അതൊരു ഇൻഫോർമേഷൻ ആയി അപ്പം നമുക്കത് അറിയാൻ പറ്റും ഇന്നതാണ് എന്നുള്ളത് ക്ലിയറായോ ചോദിച്ചിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ദ കോളംസ് ഓഫ് ടേബിൾസ് ആർ കാൾഡ് ആട്രിബ്യൂട്ട്സ് ഇറ്റ് ഈസ് എ സിംഗിൾ ഡാറ്റ ഐറ്റം റിലേറ്റഡ് ടു എ ഡാറ്റാബേസ് ഓബ്ജെക്റ്റ് ഫോർ എക്സാമ്പിൾ എ കസ്റ്റമർ ടേബിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് വിത്ത് കോളം സച്ചസ് ഏതൊക്കെയായിരിക്കും എന്ന് പറയും ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ ഇപ്പോൾ സി എന്ന് പറയുന്നൊരു നമ്പർ അതിൽ നെയിം അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ ദീസ് ആർ ആട്രിബ്യൂട്ട്സ് ഓഫ് എ റിലേഷൻസ് നമുക്ക് ഇവിടെ കൊടുത്ത് ഇവിടെ എക്സാമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഓക്കെ ആട്രിബ്യൂട്ട്സ് ഡിസൈൻ ചെയ്തൊരു കോളം ബേസ്ഡായിട്ട് നമ്പേഴ്സ് അവരുടെ നെയിം അഡ്രസ് ഫോൺ നമ്പർ കസ്റ്റമേഴ്സിൻ്റെ ഏതായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്പർ കൊടുക്കുന്നു അതേപോലെ അവരുടെ പേര് അഡ്രസ്സ് അതേപോലെ ഫോൺ നമ്പർ അങ്ങനെ നമ്മൾ കോളമായിട്ട് റെഡിയാക്കി ജസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കുന്നതിനെ നമുക്ക് ഏത് പറയാം ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം ഓക്കെ ആർ ഡി ബി എം എസ് ആണ് അതിലത്തെ ടെർമോളജീസ് ഉണ്ട് ആ ടെർമോളജീസ് എല്ലാം തന്നെ പഠിക്കണം കേട്ടോ അതിലേതാ ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം ട്രിബ്യൂട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഈ കൊല്ലം ചിലപ്പോൾ ഡൊമൈൻ എന്താണെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്ക് പഠിച്ചേക്കാം ഓക്കെ എലിമെൻറ്ററി ടെർമോളജീസ് ഓഫ് ആർ ഡി ബി എം എസ് ഓരോന്ന് ഓരോന്ന് ചോദിച്ചിരിക്കുന്നത് എം ഐ എസ് ആണ് എം ഐ എസ് എന്നാൽ എന്തെന്നുള്ളത് ടു മാർക്സ് ബേസ് തന്നെയാണ് എ സിസ്റ്റം ദാറ്റ് എയ്ഡ്സ് മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് ക്യാരി ഔട്ട് ആൻഡ് കൺട്രോളിങ് ഡിസിഷൻസ് ഓക്കെ ഇതിൽ ഏത് ഡെഫിനേഷൻ ആണെങ്കിലും മീനിങ് ആയാലും നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പോൾ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷൻ പറഞ്ഞു തന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏതും എഴുതാം ടു മാർക്സ് മീനിങ് ആയിട്ട് എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനിംഗ് ആയിട്ട് എഴുതാം മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം ദാറ്റ് ഇവാലുവേറ്റ് അനലൈസ് ആൻഡ് പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻസ് ഡാറ്റ ടു പ്രൊഡ്യൂസ് മീനിങ് ഫുൾ ആൻഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ വിച്ച് ദ മാനേജ്മെൻറ്റ് ക്യാൻ ടേക്ക് റൈറ്റ് ഡിസിഷൻസ് ടു എൻഷോർ ഫ്യൂച്ചർ ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ അങ്ങനെ മീനിംഗ് ആയിട്ടും എഴുതാം അതല്ലെങ്കിൽ ഇപ്പോൾ ഡിഫൈൻ എന്നുള്ള ചോദിക്കുകയാണെങ്കിൽ ഒരു ഡെഫിനേഷനും എഴുതി വയ്ക്കാം ഓക്കെ സ്റ്റോസ്റ്റൻ ഇ ആർ പി എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ERP or Enterprise Resource Planning software applications help business to manage and connect information from all core areas of the organization with the aim of improving effective decision making. നല്ല നമ്മുടെ തീരുമാനം എടുക്കുന്നത് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഇ ആർ പി സോഫ്റ്റ്വെയ്സ് ബിസിനസ് മാന ഇതിൽ ബിസിനസ് ടീമുകാർക്ക് ഹെൽപ്പ്ഫുള്ളാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ഡിസിഷൻ മഹ്യം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനൊക്കെ ഇ ആർ പി സോഫ്റ്റ്വെയർസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇ ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി എഴുതി വയ്ക്കാം ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ആൻഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ദാറ്റ് ഓട്ടോമേറ്റ്സ് റൊട്ടീൻ ഓഫീസ് ടാസ്ക് ദാറ്റ് ഈസ് ഒ എ എസ് എന്നും ചിലപ്പോൾ ചോദിക്കാം ഓഫീസ് ഓട്ടോമേഷൻ ആണ് കേട്ടോ ആ പറയുന്ന ഒ എ എസ് ക്യാൻ ഹെൽപ്പ് ഓർഗനൈസേഷൻസ് ഈ പറയുന്ന സെൻറ്റൻസും കൂടി ആഡ് ചെയ്ത് വെക്കാം ചിലപ്പോൾ ചോദിക്കുന്നത് ഒ എ എസ് മാത്രമായിരിക്കും അപ്പോൾ ഓർമ്മ വേണം ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം എന്നാണ് ഇ ആർ പി സോഫ്റ്റ്വെയർസ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയുന്ന സാപ്പ് അതേപോലെ ഒറാക്കൽ ആപ്ലിക്കേഷൻ പീപ്പിൾ സോഫ്റ്റ് ഉണ്ട് പിന്നെ അതേപോലെ ബാൻ ഉണ്ട് ദെൻ വൺ വേൾഡ് ഉണ്ട് ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ടു മാർക്ക് ആവുമ്പോൾ ഏതൊക്കെയാണ് എന്ന് മാത്രം എഴുതിയാൽ മതി അപ്പോൾ രണ്ടെണ്ണം ചോദിച്ചാൽ നമ്മൾ വിതൗട്ട് എക്സ്പ്ലനേഷനല്ലേ എഴുതുന്നത് അപ്പോൾ അതുകൊണ്ട് നാലെണ്ണം എഴുതി വെച്ചോളൂ കുഴപ്പമില്ല ഓക്കെ ഇ ആർ പി സോഫ്റ്റ്വെയ്സ് TPS transaction processing system is an information system that processes data arising from the occurrence of business transactions a business event takes place in the business is called transaction a transaction is any event or activity that affect the organization which occur as part of doing business such as sales purchases deposits withdrawal refunds and payment അതായത് ട്രാൻ ബിസിനസുമായി ട്രാൻസാക്ഷൻ എന്തൊക്കെ ഡീലിംഗ് ഒക്കെ വരുന്നു അതെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ സിസ്റ്റം വഴി റെഡിയാക്കി വെക്കുന്നതിനെയാണ് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി ചെയ്യുന്ന ഡാറ്റാ പ്രോസസ്സിങ് നമ്മൾ എന്ത് ചെയ്യുന്നു ഡൺ ഇലക്ട്രോണിക്കലി ഓക്കെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ ഇതിൽ ഷോർട്ട് ആൻസർ ബേസിൽ വരും കേട്ടോ ഏതാന്നിറയം വരിക ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളതിൽ അപ്പോൾ ഹൈറാറിക്കൽ ഡാറ്റാബേസ് മോഡൽ അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് മോഡൽസ് ഉണ്ട് ഇനി ഹൈറാറിക്കൽ ഡാറ്റാബേസ് മോഡൽ ടൂ മാർക്സിൻ ബേസിലും വരും അപ്പോൾ അത് എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കണം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ ദ നെറ്റ്വർക്ക് മോഡൽ റീപ്ലേസ് ദ ഹൈറിക്കൽ ട്രീ സ്ട്രക്ചർ ആൻഡ് അലോസ് മോർ ജനറൽ കണക്ഷൻസ് എമംഗ് ഡാറ്റ എലമെൻറ്റ്സ് ഡാറ്റ എലമെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന പ്രീസ്ട്രക്ചർ ഉണ്ടല്ലോ അതിൽ നിന്ന് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റത്തെ ഡാറ്റാബേസ് ഉണ്ട് ഹൈറാറിക്കൽ ഡാറ്റാബേസ് മോഡൽ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്ട്ര ആയിട്ട് വരുന്നുണ്ട് ജനറൽ കണക്ഷൻസും കൂടി ഈ പറയുന്ന എലമെന്റ്സിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ മോഡലിൽ അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഇറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് ഹൈറാറിക്കൽ ഡാറ്റ മോഡൽ ആൻഡ് പ്രൈസ് ടു ഓവർകം സം ഓഫ് ഇറ്റ്സ് ഡിസ് അഡ്വാൻറ്റേജസ് ഡാറ്റാബേസ് മോഡലിൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് അതിൽ ഫസ്റ്റ് ഹൈറാറിക്കൽ മോഡൽ പറഞ്ഞു ഈ ഹൈറാറിക്കൽ മോഡൽ ഡാറ്റാബേസിൻ്റെ ഡ്രോബാക്കുകളെല്ലാം ഓവർകം ചെയ്തിട്ട് വീണ്ടും പുതിയതായിട്ടുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു മോഡലാണ് ഇത് നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് നോഡ് ഈസ് എ നെറ്റ്വർക്ക് ഡിഫറെൻറ്റ് നോഡ് ഉണ്ട് ആ കണക്ട് ചെയ്ത് നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറയാം ദിസ് സ്ട്രക്ചർ അലോസ് മൾട്ടിപ്പിൾ റിലേഷൻസ് ബിറ്റ്വീൻ ഡാറ്റ ഐറ്റംസ് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ മൂന്നിൽ കൂടുതൽ എന്നൊരു ഡിഫറന്റ് മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമുക്ക് ഡാറ്റാസ് ریلی Relations നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ഡാറ്റ ഐറ്റം ക്യാൻ ഏതിലേക്ക് വരിക ക്യാൻ ബി ലിങ്ക്ഡ് ഏതെങ്കിലും ഒരു ഡാറ്റ നമുക്ക് ഐറ്റം ഐറ്റംപി ലിങ്ക് ചെയ്യുകയാണെങ്കിൽ വേറേലേക്കും ചെയ്യാൻ പറ്റും ഓക്കെ വൺ ഡാറ്റ ഐറ്റം ക്യാൻ ബി ലിങ്ക്ഡ് അപ് ടു എനി നമ്പർ ഓഫ് അതർ ഡാറ്റ ഐറ്റം ഒരു നമ്പർ ഓഫ് ഡാറ്റ അതിലത്തെ നമുക്ക് വേറെ ഏത് നമ്പേഴ്സോ അല്ലെങ്കിൽ ഡാറ്റാസ് ആണോ അതിൽ ഉള്ളത് അല്ലെങ്കിൽ ആ പറയുന്ന കോളത്തിലേക്കോ അല്ലെങ്കിൽ ആ പറയുന്ന നെറ്റ്വർക്കിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ആഡ് ചെയ്യാനോ അതുപോലെ കണക്ഷൻ ചെയ്യാനോ പറ്റും ഓക്കെ അത് നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ ക്ലിയർ ആയോ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ജനറൽ മൊത്തമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യണോ കണക്ട് ചെയ്യാം പിന്നെ ഇത് ഇതിൽ നിന്ന് വീണ്ടും കണക്ട് ചെയ്യാം ഒരു നെറ്റ്വർക്ക് കിട്ടാം റിലേഷണൽ ഡാറ്റാ ബേസ് മോഡൽ അല്ലെങ്കിൽ റിലേഷണൽ മോഡൽ ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ എഴുതേണ്ടത് എ റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ ഈസ് ഡിസൈൻ ജസ്റ്റ് ലൈക്ക് എ ടു ഡയമെൻഷനൽ ടേബിൾ രണ്ട് ഡയമെൻഷൻ ടേബിളായിട്ടാണ് ഉണ്ടാവുക ദ ബേസിക് സ്ട്രക്ചർ ഓഫ് റിലേഷൻ ഡാറ്റാബേസ് ഡിസൈൻ ഈസ് ദ ടേബിൾ ടേബിൾ ബേസിലായിരിക്കും ഉണ്ടാവുക കേട്ടോ ഓൾ ദ ഡാ ഓൾ ദ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ ടൈപ്പ് ഈസ് സ്റ്റോർഡ് ഇൻ റോസ് ഓഫ് ദ ടേബിൾ അതായത് ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഒരു പെർട്ടിക്കുലർ റോസിലായിരിക്കും ഉണ്ടാവും ഒരു ടേബിളിൽ ഉണ്ടാവും ഓക്കെ അത് എവിടെയാണ് അതിൽ പറയുന്നത് നോക്കുകൊണ്ടോ റോൾ നമ്പർ നെയിം മാർക്സ് പെർ ആവറേജ് എന്ന് പറയും അപ്പോൾ അതായത് കോളം ബേയ്സ് ആയിട്ട് റോസിലും കോളത്തിലും എന്തുണ്ടാവും ഈ പറഞ്ഞ ഡാറ്റാസ് ഉണ്ടാവും അതിനാണ് ഏത് പറയുന്നത് നമ്മുടെ റിലേഷൻ ഡാറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ടേബിൾസ് ആർ ആൾസോ നോൺ ആസ് റിലേഷൻസ് അതുകൊണ്ട് നമുക്ക് റിലേഷൻ മോഡലെന്നും കൂടി പറയാം അതേപോലെ ഈച്ച് ടേബിൾ വിൽ ഹാവ് റോസ് ആൻഡ് കോളം ഓരോ ടേബിളിലും എന്തുണ്ടാവും റോസും ഉണ്ടാവും അതേ റോസും ഉണ്ടാവും അതേപോലെ തന്നെ എന്തുണ്ടാവും കോളവും ഉണ്ടാവും അതിൽ ഇൻഫോർമേഷൻസ് അതിന് ചേമേലെയുള്ള അതിനെയൊക്കെ നമുക്ക് തന്നെ ഒരു ഹെഡിങ് ഉണ്ടാവും അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റാസ് താഴെയുണ്ടാവും ഓക്കെ അതിനാണ് റിലേഷൻ ഡാറ്റാ ബേസ് എന്ന് പറയുന്നത് ഇന്ന് പ്രൈമറി കീ ആണ് ദ പ്രൈമറി കീ ഓഫ് എ റിലേഷണൽ ടേബിൾ യുനീക് ഐഡൻറ്റിഫൈ ഈച്ച് റെക്കോർഡ് ഇൻ ദ ടേബിൾ അതായത് ഓരോ ടേബിളിലും ഒരു അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക ഒരു ഒരു ടേബിളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിനെ എക്സ്ട്രാ ആഡ് ചെയ്യല്ല ഇത് രണ്ട് അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഐ ഡി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ മുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന കസ്റ്റമർ ഐ ഡി പ്രൊഡക്റ്റ് സോൾവ് ചെയ്ത് ടി വി ആണ് അല്ലാതിൻ്റെ അകത്ത് വേറെയും കൂടി എക്സ്ട്രാ ചെയ്യല്ല ഒരു ഒരു റോയിലും കോളത്തിലും അതായിട്ട് ബന്ധപ്പെട്ട എന്താണ് അതുമാത്രമേ എഴുതത്തുള്ളൂ ഓക്കെ ഇറ്റ് ക്യാൻ ഐ ദി എ നോർമൽ ആറ്റ്രിബ്യൂട്ട് ദാറ്റ് ഈസ് ഗ്യാരൻറ്റേഡ് ടു ബി യൂണിക് സച്ചസ് എ സോഷ്യൽ സെക്യൂരിറ്റി നം പെർ ഇൻ എ ടേബിൾ വിച്ച് വിത്ത് നോ മോർ ദാൻ വൺ റിക്കോർഡ് പെർ പേഴ്സൺ ഒരു പേഴ്സണിൽ നിന്ന് എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു കസ്റ്റമർ ഐഡിയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഓക്കെ അപ്പോൾ കസ്റ്റമർ ഐ ഡി ആവശ്യം ട്രീറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ പ്രൈമറി കീ അപ്പോൾ കസ്റ്റമറിൻ്റെ ഐ ഡി ഇപ്പോൾ പറയുന്നത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനൊന്ന് എന്നൊക്കെ പറയുന്നതൊക്കെയാണ് അതിൻ്റെ പ്രൈമറി കീ ആയിട്ട് പറയുന്നത് പിന്നെ അതിൻ്റെ ഓരോ ഐറ്റങ്ങളും ഇതിലേക്ക് എഴുതിയിരിക്കുക ഓക്കെ അപ്പോൾ നമ്പേഴ്സ് അപ്പോൾ അതിൽ എഴുതിട്ടുണ്ടോ അതിൽ ഒരു ഡാറ്റയിൽ അല്ലെങ്കിൽ ഒരു കോളത്തിൽ ഒരു കസ്റ്റമർ ഐ ഡിയിൽ ഒരു കാര്യമേ എഴുതുന്നുള്ളൂ അല്ലാതെ എക്സ്ട്രാ അത് വേറെ എഴുതുന്നില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ടേം റീ എൻജിനീയർ എന്നാണ് നമുക്ക് ഓൾറെഡി ചോദിച്ചിട്ടുള്ളത് ബിസിനസ് പ്രോസസ്സ് റീ എഞ്ചിനീയറിങ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ റീ എഞ്ചിനീയറിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റീഡിസൈൻ എന്നാണ് അതായത് ബിസിനസ്സിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളെ വീണ്ടും നമ്മൾ ഒന്നും കൂടി റീഡിസൈൻ ചെയ്ത് നല്ലൊരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരുത്താനുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് എന്ത് പറയാം റീ എൻജിനീയർ എന്ന് പറഞ്ഞിട്ട് പറയാം ഓക്കെ ഇതിൻ്റെയൊക്കെ ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞ ബിസിനസ് പ്രോസസ്സ് റീ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ മോഡ്യൂള് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ എനിവേ താങ്ക് യു സീ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ആൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ